Praise the Lord. ഇതേ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഫാദർ ജേക്കബ്, പാലക്കാമ്പിലെ അച്ചാം ഫാദർ ടോമി അച്ചാം, ഫാദർ സ്റ്റീഫൻ അച്ചാം ആൻഡ് ഫാദർ ടൈറ്റസ് എസ് വി ഡി, സിസ്റ്റർ സോളി ആൻഡ് എല്ലാ എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെയും. ആദ്യം തന്നെ എനിക്കിത് എസ് വി ഡി അച്ഛനാണ് ഇത് അനിമേറ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ വലിയ ഒരു സന്തോഷമാണ്. കാരണം എസ് വി ഡി എന്ന് പറഞ്ഞാൽ ഡിവൈൻ വേൾഡ് സൊസൈറ്റി ഇതാണ്, ഡിവൈൻ വേൾഡ്. ഇത് ജർമ്മനി, ഓസ്ട്രിയ, നെതർലൻഡിൻ്റെ ബോർഡറിൽ സ്റ്റൈലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരംഭിച്ചതാണ്. അവിടെ അറിയപ്പെടുന്നത് സ്റ്റൈലാർ മിഷണറീസ് എന്നാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് സെയിൻറ്റ് അർണാൾഡ് ജാൻസൻ ആണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ സെയിൻറ്റ് അർണാൾഡ് ജാൻസൻ്റെ ബയോഗ്രഫിയിൽ ഒരു ഭാഗം എന്നെ വളരെ ആകർഷിച്ചു. അത് ഞാൻ അച്ഛനെ ബഹുമാനിക്കാനും കൂടിയായിട്ട് പറയുകയാണ്. അതിൽ ഈ അർണാൾഡ് ബാലൻ്റെ മാതാപിതാക്കൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു മാത്രമല്ല, എല്ലാ ദിവസവും ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രലോഗ്, ആദ്യയിൽ വചനമുണ്ടായിരുന്നുള്ള ആ വചനങ്ങൾ അവർ ഉച്ചത്തിലേറ്റു പറയുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ വലിയൊരു കൊടുങ്കാറ്റ് വന്നപ്പോൾ അമ്മ അപ്പനും കൂടി എഴുന്നേറ്റ് നിന്ന് ആദ്യയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അത് ഏറ്റു പറഞ്ഞു. അപ്പോൾ കൊടുങ്കാറ്റ് ശമിച്ചു. ഈ കുഞ്ഞ് അർണാൾഡിൻ്റെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ഈ വചനം ആഴമായി പതിഞ്ഞു. എന്തുപറ്റി ആ കുഞ്ഞ് വലുതായി ഒരു അച്ഛനായെന്ന് മാത്രമല്ല, ആ അച്ഛനായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഈ വചനം വേരുപാകി വളർന്നു, ഒരു കോൺഗ്രിഗേഷൻ രൂപം വന്നു. ആ കോൺഗ്രിഗേഷൻ തന്നെ ദൈവവചനത്തിൻ്റെ പേരുള്ള ഒരു കോൺഗ്രിഗേഷൻ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവനും നിറഞ്ഞു. അവരുടെ പ്രധാന സ്പിരിച്വാലിറ്റി, ത്രിദ്വൈക ദൈവം നമ്മിൽ തന്നെ, പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ, വിശുദ്ധ കുർബാന ദൈവവചനം, ഇതാണ് പ്രൈസ്തലം. അപ്പോൾ ഈ ഫയറായിരിക്കും ഇതിൻ്റെ എല്ലാം ചാലകശക്തി. അതോടൊപ്പം എന്തു പറയാനാ, ഈ വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക മതബോധന ഗ്രന്ഥം POC ഇവിടെ പബ്ലിഷ് ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുകയാണ്, എനിക്ക് അത്യുന്നത കർദിനാൾ വർക്കി പിതാവ് ഈ ഇത് സ്വീകരിക്കാൻ ഒരു കോപ്പി എനിക്ക് തന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിനും ഒരു കാരണമുണ്ടായിരുന്നു, ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കുറേ ലേറ്റായി പോവുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഡയറക്ടർമാരോട് വന്ന് പറഞ്ഞു ഇത് വളരെ ആവശ്യമാണ്, നിങ്ങളിത് പബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അന്നത്തെ അയ്യോ ചെയ്യല്ലേ ചെയ്യല്ലേ, ഞങ്ങൾ ചെയ്തോളാം, ഞാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാം. എനിവേ, ഇപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനമാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം എന്താണ്? അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ഏറ്റുപറയുമ്പോൾ അവസാനം പറയുന്നത് എന്താ? കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നേ, എന്താ വിശ്വസിക്കുന്നേ, അതിൻ്റെ ഉള്ളടക്കം എന്താണ്? അതിൻ്റെ ഉള്ളടക്കമാണ് ഈ ഇതിൽ അടങ്ങിയിരിക്കുന്നത് മുഴുവനും. നിങ്ങളെല്ലാവരുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരിക്കണം. ഇത് മാത്രം ഉണ്ടായാൽ പോരാ, ഈ രണ്ട് പുസ്തകം ഉണ്ടായിരിക്കണം നിങ്ങൾ അനിമേറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക്. കാരണം യു കാറ്റ് ഉണ്ടായത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് പലതും ഇതിനകത്ത് സംക്ഷിപ്തമായിട്ട് എഴുതിയിരിക്കുന്നത് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇനി അല്പം എന്താണ് ഇന്നത്തെ യുവതലമുറയുടെ ഒരു, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കേണ്ടതിൻ്റെ ഒരു വെല്ലുവിളി? ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം പറയുകയാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എൻ്റെ അനന്തരവൻ, അനന്തരവൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മോനായിരിക്കും അല്ലേ, അവൻ എപ്പോഴും എന്നോട് ആർഗ്യുമെൻ്റാണ്, എനിക്ക് അവന് ഉത്തരം പറയാൻ പറ്റണില്ല, ഞാൻ അവനെ
സാറിൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ, അവൻ്റെ ആർഗ്യുമെൻറ്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അവൻ ആർഗ്യുമെൻ്റ് ചെയ്യണമെന്നാണ് പറയണേ. അപ്പോൾ പറഞ്ഞു, എന്താ അവൻ്റെ ആർഗ്യുമെൻറ്റ്? അവൻ്റെ ആർഗ്യുമെൻറ്റ് പറയണത് അച്ഛന്മാർ ശരിയല്ല, കന്യാസ്ത്രീമാർ ശരിയല്ല, സഭ ശരിയല്ല, അതുകൊണ്ട് എൻ്റെ വിശ്വാസമെല്ലാം പോയി, സഭയുടെ ഇന്നത്തെ അവസ്ഥയും ഇന്നത്തെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് എൻ്റെ വിശ്വാസം പോയി, ഇങ്ങനെയുള്ള ഒരു സഭയിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ പോകണേതില്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിലും പോകില്ല, കുർബാനയും കാണില്ല, പ്രാർത്ഥിക്കണമില്ല. ഇങ്ങനെ ഒരാളെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുപോവാം, നമുക്ക് നോക്കാം, ആർഗ്യുമെൻ്റ് ചെയ്യാന്നുള്ളതാണ് അവൻ്റെ ആദ്യത്തെ ആഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന യുവാക്കളുടെ ഒരു അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം? അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ ഉടനെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് സാറുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യാനാണ്. ഒന്നാലോചിച്ച് നോക്കി, അങ്ങനെ നമ്മളോട് നേരിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പ്രയാസം? പഠിക്കാനുള്ള ആഗ്രഹത്തിനല്ല, ആർഗ്യുമെൻ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ആർഗ്യുമെൻ്റ് ചെയ്യാം, എന്താണ് നിൻ്റെ പക്ഷം? അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിശ്വാസം അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒന്നല്ല. ഈ സഭയിൽ എന്നിൻ്റെ മാതിരിയൊക്കെ കാണുന്നത് കൊണ്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ പാലിക്കാപ്പള്ളി അച്ഛൻ തന്നെ പറഞ്ഞു ഇന്നത്തെ സഭയുടെ വെല്ലുവിളികളെക്കുറിച്ച്. ഇത് എപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് വെല്ലുവിളികൾ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഈ സഭയിൽ തന്നെയാണ്, എന്നിട്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലല്ലോ. ഇനി നിങ്ങളൊന്നിവിടെ ശ്രദ്ധിക്കണേ, ഞാൻ പറയാൻ പോണ കാര്യം. ഇപ്പം പേപ്പർ ഓക്കെ, വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, മോനെ ഒരു പക്ഷേ ഇത് അവന് ഷോക്കടിച്ച കാര്യമാണ്, ഒരു പക്ഷേ നിനക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഇല്ലില്ല, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, ഞാൻ കൊന്തയിലിരുന്ന്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ബൈബിൾ വായി, അതൊക്കെ ശരിയാണ്. പക്ഷെ വിശ്വാസത്തിന് സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ ഓതൻറ്റിക് ടീച്ചിങ്ങിൽ ബേസ് ചെയ്താലേ വിശ്വാസം വിശ്വാസമാവുള്ളൂ, അത് വളരും. എന്തെങ്കിലും വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. ഇല്ല, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല, ഇപ്പം എനിക്ക് വിശ്വസിക്കണ്ട, എനിക്ക് പള്ളിയിൽ പോകണ്ട. ആ, അതിൻ്റെ അർത്ഥം നിനക്ക് ശരിയായ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇല്ലില്ല, എനിക്കുണ്ടായിരുന്നു. ആ, എന്നാലേ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഞാൻ എൻ്റെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണത്? അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണത് സാറേ? ആ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് നീ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ നീ പാസ്സായി, ടെൻഷൻ അടിക്കണ്ട. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിനക്ക് കൂടുതൽ നന്നാവാം. അവനത് വരയ്ക്കാൻ തുടങ്ങി. ഇപ്പം ഇവൻ്റെ ആർഗ്യുമെൻറ്റിന് ഒരു വശം ആകെ പ്രയാസത്തിലായി. ആ, ചോദിക്കാൻ പറഞ്ഞു, ചോദിച്ചോ സാർ. ആദ്യം ഞാൻ ചോദിച്ചു, ദൈവാത്മാവും മനുഷ്യ ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിപ്പം നിങ്ങളോടുകൂടിയാണ് ചോദിക്കണമെന്ന് വിചാരിച്ചോട്ടോ, നിങ്ങൾക്ക് അറിയാമോ, ഇല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ അവസ്ഥ? ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള, അപ്പോൾ അവൻ പറഞ്ഞു, അത് രണ്ടും ആത്മാവല്ലേ, അപ്പോൾ രണ്ടും ഒരുപോലെ ശക്തിയായിരിക്കും. തോറ്റു തോറ്റു. ഇപ്പം ഞാൻ പറഞ്ഞു, ഇതാ കത്തോലിക്കാ സഭയുടെ മതബോധനത്തിലും കാറ്റിക്കിസത്തിലും ജൂ കാറ്റിലും ഇന്ന ഇന്ന സ്ഥലത്ത് എഴുതിയിരിക്കുന്നു, ദൈവം ഇൻഫിനിറ്റ് ആയ സർവാധിപനായ ദൈവം സൃഷ്ടാവാണ്. എന്നാൽ 395 കാറ്റിക്കിസത്തിൽ എഴുതിയിരിക്കുന്നു, അശുദ്ധാത്മാവ് വെറുമൊരു സൃഷ്ടി മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചു, ദൈവം എന്തിന് നിന്നെ സൃഷ്ടിച്ചു? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല എന്നോ, എന്തെങ്കിലും പറയും, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതാണ് ഇതിൻ്റെ ആദ്യത്തെ ആർട്ടിക്കിൾ, സകല നന്മസ്വരൂപനായ ദൈവം നമ്മെ തൻ്റെ ജീവൻ്റെ പങ്കാളിയാകാൻ വേണ്ടി സൃഷ്ടിച്ചു. അതിനാൽ
നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. എന്താണ് മൂന്ന് പോയിന്റ് എല്ലാവരും പറഞ്ഞ്? ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും, ഇതാണ് ആദ്യത്തെ. അപ്പോൾ അതും അവൻ തോറ്റു. മൂന്നാമത് ചോദിച്ചു ഞാൻ, എന്താണ് കൃപ? എന്താണ് കൃപ? ഓ, അതെനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ന്യൂ കാറ്റിൽ 338-ാമത്തെ ഖണ്ഡിക, കാറ്റിക്കിസത്തിൽ 1997-ാമത്തെ ഖണ്ഡിക പറയുന്നത്, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു എല്ലാവരും, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നത്. ആ ദൈവീക ജീവൻ നന്മയാണ്, മഹത്വമാണ്, സത്തയാണ്. അത് മാനുഷികതയിൽ ലയിക്കുമ്പോൾ ഒന്ന് എല്ലാവരും ഇവിടെ നോക്കി ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് കൈപിടിക്കാമോ? വലതുകരം ദൈവീക ജീവൻ, ഇടതുകരം മാനുഷികത. കണ്ടോ, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാനുഷികതയെ ദൈവീകരിച്ച് മനുഷ്യനെ ദൈവമാക്കുന്നു. മനുഷ്യനെ ദൈവമാക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇവൻ ഉടനെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ സാറേ, എനിക്കൊന്നും അറിയില്ല, എന്നെ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത്, ഈ യുവതീ യുവാക്കളെ പഠിപ്പിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, നമുക്ക് കൃത്യമായ റെഫറൻസ് ഉണ്ടാകണം. സഭയുടെ പ്രബോധനത്തിൽ ഇത്രാമത്തെ ഖണ്ഡികയിൽ ഇന്നത് പറയുന്നു, അതിൻ്റെ ഇന്നതാണ് അർത്ഥം, അതിൻ്റെ ഇന്നതാണ് അനുഭവം എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം 1992 ഈ കാറ്റഗറിസം ഇറങ്ങിയിട്ട് അധികം താമസിയാതെ അന്നു മുതൽ ഇത് പഠിക്കാനും ഇത് പഠിപ്പിക്കാനും അങ്ങനെ ഒരു നിധി കണ്ടെത്തിയ ഒരനുഭവമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച അച്ഛന്മാരോട് നന്ദി പറയുന്നു. ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ വൈകുന്നേരം വരെ നിന്ന് പറഞ്ഞു പോകും, അതുകൊണ്ട് അച്ഛന്മാർക്ക് ഒത്തിരി പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ വളരെയധികം അനുമോദിക്കുന്നു. ഇത് കുറച്ച് സാവകാശം മനസ്സിരുത്തി ഇതിൻ്റെ പുറകുവശത്ത് നോട്ട് എഴുതാനൊക്കെ ഉള്ള ഭാഗമുണ്ട്. എല്ലാവരുടെ കയ്യിലും പുസ്തകം വേണം, 2-3 കളറിലുള്ള പേന വേണം. കണ്ടോ, ഞാൻ എപ്പോഴും 3 കളറിലുള്ള പേന കൊണ്ട് നടക്കണം. സ്ത്രീത്വത്തിൻ്റെ അടയാളം മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഖണ്ഡികളിലും അതിനടിവരയിട്ട് മാർജിനിൽ നോട്ട് എഴുതി ഇന്നത് ഇന്നതാണ് ഇന്നതെന്ന്, അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ആവണം. അപ്പോൾ ആ പടം അതൊക്കെ നമുക്ക് രജിസ്റ്റർ ആവും. ഇതിനകത്തുള്ള അങ്ങനെ നമ്മളിതിന് ശരിക്ക് വർക്ക് ചെയ്യണം. കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ. ഇതിനെ ലൈറ്റായിട്ട് എടുക്കരുത്. ഇത് പഠിക്കണ ഈ 2 ദിവസം നിങ്ങൾ വേറെ ഒന്നിലും ഇടപെടരുത്. കാരണം ഇതൊരു വളരെ വലിയ ദൈവീക രഹസ്യങ്ങളാണ്. ഇത് പഠിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ വന്ന് അങ്ങോട്ട് ഓടിപ്പോകരുത്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. പ്രാക്ടിക്കലായിട്ട് പറയാം, ഇത് പഠിക്കുന്ന സമയത്ത് ഈ 2 ദിവസം ഈ അച്ഛന്മാരെ പഠിപ്പിക്കുന്നത് മുഴുവനും നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ വളരെ കോൺസെൻട്രേഷനും സഭയോടുള്ള സ്നേഹവും വാത്സല്യവും വേണം. ഇതിൻ്റെ ആമുഖത്തിൽ മാർപ്പാപ്പ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയേക്കുന്ന ആമുഖത്തിൻ്റെ ആദ്യത്തെ 3 സെൻറ്റൻസിൽ തന്നെ 3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഇതൊരു അസാധാരണ പുസ്തകമാണ്. ഇതൊരു അസാധാരണ. അതോടൊപ്പം ഞാൻ ഈ ആഴ്ച ഈ മാസത്തെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഈ മാസത്തെ ടാലന്റിൽ എഴുതിയിട്ടുണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിൻ്റെ പുതിയ പതിപ്പ് പ്രകാശിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഈ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ പാസ്വേഡ് ക്രിസ്തുവാണ്. അതുകൊണ്ട് എല്ലാവരും ഈ യു കാറ്റ് പഠിക്കണം എന്നെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ ഈ പ്രബോധനങ്ങൾ പഠിക്കാൻ ആകർഷിക്കണമേ. അത് ഞങ്ങളുടെ മനസ്സിലാക്കി തരണമേ. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ഇതിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്.
ഒരുപാട് തെറ്റിദ്ധാരണകൾ ലോകത്തിൽ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകളെ തിരുത്തി യഥാർത്ഥ പ്രബോധനം ഉൾക്കൊള്ളാനും സ്നേഹത്തോടെ സഭയുടെ ഈ പ്രബോധനത്തെ സ്വീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധ അമ്മയെ സഹായിക്കണമേ. അപ്പസ്തോലന്മാരെ, അവർ എല്ലാവരും അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കാളിയായ പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദി നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. താങ്ക് യു. ക്ഷമിക്കണം.